ഇവിടെയാണ് എന്റെ ശ്വാസം, ഇവിടെയാണ് ഞാൻ ജീവിക്കുന്നത്, ഇവിടെ നീയുണ്ട്, എന്റെ കുഞ്ഞമ്പിളിയും വീരെ ഇവിടെയുണ്ട്. പിന്നെ ആ വീട് അവിടെ വെച്ചോണ്ട് ഞാൻ എന്ത് ചെയ്യാനാ മോളെ? ഒന്നുമില്ലെങ്കിലും നിന്നെ കുറച്ചെങ്കിലും സഹായിക്കാൻ പറ്റുമല്ലോ, അത്രമാത്രം ഞാൻ വിചാരിച്ചുള്ളൂ. വന്നേ, കരയല്ലേ മതി, കുറെ കണ്ണുനീരൊഴുക്കിയതല്ലേ. ഇനി ഒരിക്കലും നിന്റെ മുഖത്ത് വിഷമം ഉണ്ടാവാൻ പാടില്ല. ഈ കണ്ണുകൾ ഇനി നിറഞ്ഞു തുളുമ്പരുത്. മതി മോളെ, സന്തോഷമായിട്ടിരിക്ക. എന്റെ വലിയൊരു പ്രശ്നമാ ജയച്ചി ഇന്ന് പരിഹരിച്ചിരിക്കുന്നത്. പക്ഷേ ഇനിയാ ചെറിയ പ്രശ്നം നമ്മൾ എങ്ങനെ പരിഹരിക്കാനാ? ഏത് ചെറിയ പ്രശ്നമാ മോളെ? അത് തന്നെ ജയച്ചി, കുടുംബത്തിലെ ആന്തരി അവന്റെ വീരയെ ദില്ലിയിലെ സ്കൂളിൽ പഠിപ്പിക്കണമെന്ന് പറഞ്ഞിരിക്കല്ലേ. എന്റെ റബ്ബേ, അതൊന്നും നീ ആലോചിക്കണ്ട. അതുമല്ല, അവർക്ക് രണ്ടുപേർക്കും പരസ്പരം കാണാതിരിക്കാനാവോ? ആരും ഇങ്ങോട്ടും പോകുന്നില്ല. 4 ദിവസത്തെ ചൂടങ്ങ് മാറുമ്പോ അവൻ ശരിയായിക്കോളും. നീ മറന്നോ, അവളുടെ മുത്തശ്ശനും മുത്തശ്ശിയും വന്നപ്പോ എന്ത് കോലാഹലമായിരുന്നു ഇവിടെ. അനുഗ്രഹിക്കണേ ഗുരുജി. ഗുരുജി, ഒരു കാര്യം അറിയോ? എന്റെ വീര് ഡൽഹിയിലെ വലിയ സ്കൂളിൽ പഠിക്കാൻ പോവാ. ആണോ? അവക്ക് വേണ്ടി റബ്ബിനോട് പ്രാർത്ഥിക്കാൻ വന്നതാ ഗുരുജി. നിനക്കും നിന്റെ അനിയത്തിക്കും ഗുരുനാനാക്കിന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ മോനെ. രൺവീർ മോനെ, മോനെ ഇങ്ങനെയാണോ റോഡിലൂടെ നടക്കുന്നത്? നിന്റെ ശ്രദ്ധ എവിടെയാ രൺവീര്? എന്തേലും പറ്റിയിരുന്നെങ്കിലോ? ക്ഷമിക്കണം ചെറിയച്ച, സന്തോഷത്തിൽ ഓടുന്ന സമയത്ത് ഞാൻ കണ്ടില്ല. സന്തോഷം കാരണോ? എന്താ ഇത്രയ്ക്ക് സന്തോഷിക്കാൻ? ചെറിയച്ച, റബ്ബന്റെ പ്രാർത്ഥന കേട്ടു. എന്റെ വീരയെ ഞങ്ങൾ ഡൽഹിയിലെ വലിയ സ്കൂളിൽ പഠിപ്പിക്കാൻ പോവാ, ആശും ഗേതവും പഠിക്കുന്ന സ്കൂളില്. അത് കൊള്ളാലോ. എന്ന് വെച്ചാ രത്ന ഇതിന് സമ്മതിച്ചു? അതെ ചെറിയച്ച, സമ്മതിച്ചു. പൈസയുടെ കാര്യത്തിലെ അമ്മ മടിച്ചത്. അത്രയും പണമൊന്നും ഞങ്ങളുടെ കയ്യിൽ ഇല്ലല്ലോ. അതിനും റബ്ബ് ഒരു വഴി കാണിച്ചു തന്നു. ഞാനും അമ്മയും കൂടെ ഡൽഹിയിലേക്ക് പോകാൻ പോവാ. എന്നിട്ട് വീര അവിടുത്തെ സ്കൂളിൽ ചേർക്കും. വീര പഠിച്ച് പഠിച്ച് വലിയ ആളാവും. ചെറിയച്ച, അവിടുത്തെ സ്കൂളുകാരന്റെ വീരയെ ചേർക്കൂലേ? രൺവീർ മോനെ, ഞാനിപ്പോ ദില്ലിയിലേക്കാ പോകുന്നത്. ചെന്ന ഉടനെ പ്രിൻസിപ്പലിനോട് സംസാരിക്കാം. പിന്നെ അവൾക്ക് സ്കോളർഷിപ്പ് കിട്ടാനുള്ള സാധ്യതയുണ്ടോന്ന് അന്വേഷിക്കാം. സ്കോളർഷിപ്പ് അതെന്താ ചെറിയച്ച? പഠനത്തിൽ മുന്നിലെത്തുന്ന കുട്ടികൾക്ക് സ്കൂൾ ഫീസ് അടയ്ക്കാനുള്ള ധനസഹായം സ്കൂളിൽ നിന്ന് തന്നെ കൊടുക്കാറുണ്ട്. അതിനെയാ സ്കോളർഷിപ്പ് എന്ന് പറയുന്നത്. അത് നല്ല കാര്യമാണല്ലോ. എന്റെ വീര പഠിക്കാൻ മടിക്കുക, അവൾ അമ്മയുടെ സഹായം ഇല്ലാതെ തന്നെ പഠിക്കും. അതെ മോനെ, റബ്ബ് നിങ്ങളെ രണ്ടുപേരെ അനുഗ്രഹിക്കട്ടെ. പിന്നെ റോഡിലൂടെ ഇങ്ങനെയൊന്നും ഓടി വരല്ലേ, നന്നായി ശ്രദ്ധിക്കണം. എന്നാ ഞാൻ ചെല്ലട്ടെ. ആ പിന്നൊരു കാര്യം, മോൻ എന്റെ 1000 ദീപാവലി ആശംസകൾ. ചെറിയച്ചനും എന്റെ ആശംസകൾ. നന്നായി വരട്ടെ മോനെ, നന്നായി വരട്ടെ. ശ്രദ്ധിക്കണം കേട്ടോ. നിനക്കും എന്റെ ദീപാവലി ആശംസകൾ. റബ്ബ് അനുഗ്രഹിച്ച് എന്നും നീ സന്തോഷമായിട്ടിരിക്കണം. ഈ ദീപാവലിയുടെ പ്രകാശം എന്നും നിന്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കട്ടെ. നീ എന്തി ചെയ്യുന്നത്? എല്ലാ വർഷവും ഏട്ടൻ എനിക്ക് സമ്മാനം തരാറില്ലേ, അതുപോലെ ഇന്നും താന്നേ തരുന്നുണ്ട്. വീര് ഈ വർഷം ഒരു പ്രത്യേക സമ്മാനം തരാൻ പോകുന്നു. സത്യണോ ഏട്ടാ? എന്നാ അധികം തന്നേ?
വീര, അത് നിനക്ക് ഇപ്പൊ തരാൻ പറ്റില്ല. അതെന്താ രൺവീരേട്ട അത്ര വലിയ സമ്മാനാണോ തരുന്നേ? അതെ വീര, വലിയൊരു സമ്മാനം അത്. സത്യാണോ? എന്നാലും ആ സമ്മാനം എനിക്ക് എപ്പോഴാ തരിക? റബ്ബ് അനുഗ്രഹിച്ച നിനക്ക് ആ സമ്മാനം ഇന്ന് തന്നെ കിട്ടും വീര. നീ എണീറ്റ് താഴെ ചെന്ന അമ്മയുടെ വല്യമ്മയോടും ദീപാവലി ആശംസകൾ പറയണ്ടേ? ശരി രൺവീരേട്ട, എന്നാ വേഗം വാ. ഇത് മധുര പലഹാരങ്ങളാ, ഇത് കുട്ടികൾക്കുള്ള പുത്തൻ ഉടുപ്പുകൾ. ഞാൻ കണ്ടു രൺവീരേട്ട. ഇത് കൊള്ളാലോ രൺവീരേട്ട, ഒരുപാട് പലഹാരങ്ങളുണ്ടല്ലോ. ദേ ഇത് കണ്ടോ, പടക്കങ്ങളും ഒരുപാടുണ്ട്. ഇത് കണ്ടോ, വലിയ പൂത്തിരി. ഇതെന്താ രൺവീരേട്ട? നോക്കട്ടെ. അമ്മേ, എന്റെ ഈ പ്രാവശ്യത്തെ ദീപാവലി വളരെ ഗംഭീരായിരിക്കും. അമ്മയ്ക്ക് അറിയോ, രൺവീരേട്ടൻ എനിക്ക് വലിയ സമ്മാനം തരാൻ പോവാ. വളരെ വലിയ സമ്മാനം. എങ്കി എന്റെ കാന്താരിമോൾ അതെന്താണെന്നൊന്ന് കാണിച്ചേ. വല്യമ്മേ, ഇപ്പൊ എന്റെ കയ്യിൽ അതൊന്നും ഇല്ലല്ലോ, പിന്നെ ഞാൻ എങ്ങനെ കാണിക്ക? പക്ഷെ റബ്ബ് വിചാരിച്ചാ രൺവീരേട്ടൻ കുറച്ചു കഴിയുമ്പത്തേക്ക് എനിക്ക് സമ്മാനം തരും. എടാ കുഞ്ഞമ്പിളിയേ, അത്രക്ക് വലിയ സമ്മാനം എന്താ നീ കൊണ്ടുവരാൻ പോന്നെ? എന്നാലും എന്റെ റബ്ബേ, വലുതെന്ന് പറയുമ്പോ വല്ല ആനയും പിടിച്ചോണ്ട് വരുവോ? വല്യമ്മേ, അത് രഹസ്യ, ഇപ്പൊ ഞാൻ ആരോടും പറയില്ല. വീരയ്ക്ക് സമ്മാനം കൊടുക്കുന്ന സമയത്ത് എല്ലാവരും അത് എന്താണെന്ന് അറിഞ്ഞാ മതി. വല്യമ്മേ, ഈ പടക്കങ്ങളൊക്കെ ഞങ്ങൾക്ക് വേണ്ടിയല്ലേ? എടാ, എല്ലാം നിങ്ങൾക്ക് വേണ്ടി തന്നെയാ. പിന്നെ ഇതൊക്കെ ഞാനാണോ പൊട്ടിക്കുന്നത്? രണ്ടി, ഇത് നിനക്കുള്ളതാ മോനെ, പിന്നെ ഇത് വീരിക്കുള്ളത്. ആദ്യം രണ്ടാളും ചെന്ന് നല്ലോണം തേച്ച് കുളിച്ചിട്ട് വാ, എന്നിട്ട് പുതിയ ഉടുപ്പൊക്കെ ഇട്ട് സാവകാശം കൂട്ടുകാരെയൊക്കെ വിളിച്ചോണ്ട് പോയി പടക്കം പൊട്ടിക്കും. പക്ഷേ അമ്മേ, അമ്മേ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോ ഞാൻ എവിടെയായിരുന്നു? അമ്മേനെ വിളിക്കേണ്ടതല്ലായിരുന്നു? ഞാൻ അമ്മയെ ചെറുതായിട്ട് സഹായിക്കായിരുന്നല്ലോ. എടിയേ, സഹായിക്കാനല്ല കൂടെ കൂടുന്നത്, എല്ലാം ഒന്നുകൂടി കുളവാക്കാൻ അടി പെണ്ണെ. നീ നല്ലോണം കൂർക്കവും വലിച്ച് കുതിരയും കഴുതയൊക്കെ വിറ്റോണ്ട് കിടന്ന് ഉറങ്ങായിരുന്നില്ലേ? അപ്പൊ തന്നെ ഞങ്ങൾ ഈ ജോലി എല്ലാം ചെയ്ത് തീർത്തതാ. നിന്റെ സഹായം വേണ്ട. എന്താണാവോ? ഞാനെങ്ങനെ കുതിരയും കഴുതയും വെക്കുക? എന്റെ അതൊന്നും ഇല്ലല്ലോ. അയ്യോ എന്റെ റബ്ബേ, ദേ ഇവള് വീണ്ടും തുടങ്ങിയല്ലോ. എടിയേ, അത് പിന്നെ നീ പ്രത്യേകം പറയണോ? നിന്റെ അമ്മ എന്നും നല്ലവള് തന്നെയാ. പറഞ്ഞു കേക്ക്, നീ ആദ്യം ചെന്നേ നല്ലോണം തേച്ച് കുളിച്ച് വൃത്തിയായിട്ട് വാ. പൂജയൊക്കെ ചെയ്യാനുള്ളതല്ലേ, എന്നിട്ട് വേണം പലഹാരങ്ങളൊക്കെ ഗുഞ്ചന്റെ വീട്ടിൽ കൊണ്ട് കൊടുക്കാൻ. എന്താ നോക്കി നിൽക്കാതെ പെട്ടെന്നാവട്ടെ ചെല്ലേ. ശരി, തടിച്ചോല്ലേ, ഞാൻ ദേ പോയി താ വന്നു. രത്നേ, നിക്കുമോളെ, നിനക്കുള്ളതാ. ഇതെന്തിനാ എനിക്ക്? ഞാൻ ചോദിച്ചില്ലല്ലോ. എന്ന് പറഞ്ഞ, നീ നിന്റെ മക്കൾക്ക് ദീപാവലിക്ക് ഉടുപ്പൊക്കെ വാങ്ങിച്ചു കൊടുത്തില്ലേ? അപ്പോ ഞാൻ എന്റെ മോക്ക് ഒന്നും തരാൻ പാടില്ലേ? അത് എവിടുത്തെ നാട്ടു നടപ്പാ മോളെ. നീ ചെല്ല്, കുളിച്ച് വസ്ത്രമൊക്കെ മാറിവാ. ഞാൻ ഇതൊക്കെ ഒന്നെടുത്ത് അടുക്കളയിൽ വെക്കട്ടെ, എന്നിട്ട് ഞാനും ഒന്ന് കുളിച്ചിട്ട് വരാം. അല്ലെങ്കിൽ പൂജ ഇനിയും വൈകും. ഇത്രയൊക്കെ എന്തിനാ ചേട്ടാ വാങ്ങിച്ചു കൂട്ടിയേ? മിഠായികളൊക്കെ വില കൂടിയതന്നെ മേടിക്കണ്ടേ ഭക്താവറേ?
കാരണം സുർജിത് സിംഗും വില കൂടിയവനാണല്ലോ. പ്രീതംപുരിയിലെ എല്ലാ കൊച്ചുകുട്ടികൾക്ക് പോലും അതറിയാവുന്ന കാര്യമല്ലേ. അധികം മധുരവും നല്ലതല്ല ചേട്ടാ. മധുരം കൂടിയാലും എന്തോ അസുഖം വരുമല്ലോ. എന്താ അതിന്റെ പേര്? ഡയബറ്റീസ് അല്ലേ? ഡയബറ്റീസ്. ഭക്താവറിന് കാര്യമൊന്നും ഇതുവരെ പിടികിട്ടിയില്ലേ. ഈ മിഠായി നമുക്ക് എല്ലാവർക്കും കൊടുത്താലേ ഓരോരുത്തരുടെയും മനസ്സിൽ പെട്ടെന്ന് ഇടപിടിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇന്ന് മുതൽ നമ്മൾ വരും ദിവസങ്ങളെ കുറിച്ച് ആലോചിക്കണം. എങ്കിലല്ലേ അനിയ മുന്നോട്ടുള്ള വഴികളിലൊക്കെ നമുക്ക് തടസ്സങ്ങളില്ലാതെ പോകാൻ പറ്റൂ. ഇനി നീ പറ ഭക്താവരെ, ഈ വില കൂടിയ മിഠായികളൊക്കെ വാങ്ങിയത് കൊണ്ട് നമുക്ക് ഗുണമാണോ അതോ ദോഷമാണോ? ചേട്ടന്റെ ബുദ്ധി സമ്മതിക്കാതെ തരവില്ല. അതിന്റെ ഒരല്പമെങ്കിലും എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ഈ പ്രീതംപുരം മുഴുവൻ ഭരിച്ചേനെ. അങ്ങനെ ആവട്ടെ ചേട്ടാ, ഞാൻ ഗ്രാമത്തിലുള്ളവരെ എല്ലാം പഞ്ചായത്തിൽ വിളിച്ചു കൂട്ടാനുള്ള ഏർപ്പാട് ചെയ്യട്ടെ. ഇനി ഞാൻ അവളുടെ അടുത്തേക്ക് ഒരു പോക്ക് പോകും. അവളുടെ മുമ്പിലുള്ള ഓരോ വാതിലും ഞാൻ അടയ്ക്കും. നല്ല പണിയും കൊടുക്കും, ഒപ്പം മിഠായിയും കൊടുക്കും. ഇനിയല്ലേ ഞാൻ യഥാർത്ഥ കളികൾ കളിക്കാൻ പോകുന്നത്. സുർജിത്ത് നല്ലവനാണെന്നും അതുപോലെ റബ്ബിനെ പേടിയുള്ളവനാണെന്നും പറയണം. ഓരോ വീട്ടിലും ഞാൻ പോയിരിക്കും, ഒരു വീടും വിടാതെ. ഞാൻ എന്റെ ബോംബ് ഇവിടെ വെച്ച് പൊട്ടിക്കാൻ പോവാ. എല്ലാരും മാറിക്ക്. അയ്യോ ബൽദേവേ, ഇത്രയും വലിയ ഞാൻ ഇവിടെ നിൽക്കുന്നത് കണ്ടില്ലേ? പോടി, ഞാൻ ഇവിടെ വെച്ച് തന്നെ പൊട്ടിക്കും. നീ എന്ത് ചെയ്യും? മോനെ ഇവിടെ വെച്ച് പൊട്ടിക്കണ്ട, എന്തേലും അപകടം പറ്റിയാലോ. ആ ചേട്ടൻ പറഞ്ഞത് ശരിയാ. ഗുഞ്ചനും വീരിക്കും പടക്കം പേടിയാ. ഇവിടെ വേണ്ട, വേറെവിടെയും പോയി പൊട്ടിക്ക്. അതെന്താ, ഞാൻ എങ്ങോട്ടും പോകുന്നില്ല. നീ വേണമെങ്കിൽ ഇവരെയും കൂട്ടി മറ്റെങ്ങോട്ടെങ്കിലും പോയിക്കോ. വാ വീര, നമുക്ക് വേറെ എവിടെയെങ്കിലും പോവാം. വാ. അത് വേണ്ട ഗുഞ്ചൻ, നമ്മൾ എന്തിനാ വേറെ സ്ഥലത്തേക്ക് പോകുന്നേ? നമ്മളെല്ലാം ആദ്യം ഇവിടെ വന്നേ, ഇവനെല്ലാം പിന്നെ വന്നേ. ബൽദേവ് വേണമെങ്കിൽ ഇങ്ങോട്ടെങ്കിലും പോകട്ടെ. ഞാൻ ഇവിടുന്ന് എങ്ങോട്ടും പോകാൻ പോണില്ല. ഞാൻ ഇവിടെ തന്നെ പോകാൻ പൊട്ടിക്കും. ആദ്യം മാലപ്പടക്കം തന്നെ ആവട്ടെ. ആ ചെല്ല്, നീ ചെന്ന് പറഞ്ഞു കൊടുക്ക്. എന്നെ കുറിച്ച് പരാതി പറയാൻ മാത്രമല്ലേ നിനക്ക് അറിയൂ. ഞാനൊന്നും പേടിക്കില്ല. പേടിത്തൊണ്ടികളും പേടിത്തൊണ്ടമാരൊക്കെ മാറിപ്പോവിടുന്ന്. ഞാനിപ്പോ ഈ ബോംബ് പൊട്ടിക്കാൻ പോവാ. ഇതേ ആറ്റം ബോംബാ. ടണ്ടടായ്. എന്താ, എന്തിനാ ഇവിടെ നോക്കി നിൽക്കുന്നേ? ഈ പ്രീതംപുരയിൽ ആർക്കും ഇത് പൊട്ടിക്കാനുള്ള ധൈര്യം ഉണ്ടാവില്ല. മാറി നിന്നോണം, ഇല്ലെങ്കിൽ ചെവിക്കല്ല് പൊട്ടിപ്പോ. പിന്നെ പരാതി പറഞ്ഞേക്കരുത്, ബൽദേവ് അതിനൊന്നും ഉത്തരവാദിയല്ല. ബൽദേവ്, ഇങ്ങനെയുള്ള പടക്കങ്ങൾ നമ്മൾ കുട്ടികളെ പൊട്ടിക്കാൻ പാടില്ല. വെൽവെഞ്ചറിച്ച് വന്നോട്ടെ, എന്നിട്ട് നീ പൊട്ടിച്ചാ മതി. ഒന്ന് പോടാ, ഞാൻ കൊച്ചുകൂട്ടിയൊന്നല്ല, നീയേ എപ്പോഴും കൊച്ചുകൂട്ടി. നിന്റെ വീരെ പോലെ ഒരു പേടിത്തൊണ്ടിയും വേറെ ഇല്ല. എന്നെ ഓർത്ത് നീ വിഷമിക്കേണ്ട കാര്യമില്ല. നീ പോയി നിന്റെ വീരയുടെ കാര്യം നോക്ക്. ഞാൻ ഈ പടക്കം പൊട്ടിക്കാൻ പോവാ, അത് കേട്ടവള് കരഞ്ഞേക്കരുതെന്ന് പറഞ്ഞേക്ക്. ഇത് പൊട്ടുമ്പോ പ്രീതംപുരം മൊത്തം ഞെട്ടിപ്പോവും. ഞെട്ടിയില്ലെങ്കിലേ ഞാൻ എന്റെ പേര് മാറ്റിവെക്കും. Oh.
ഇനി പറ ബൽദേവ്, നിന്റെ ബോംബ് ശരിക്കും നിന്നെ പോലെ തന്നെയാ. വലിയ വലിയ വർത്തനൊക്കെ പറഞ്ഞിട്ട് ഷൂ. നീ എന്താ പേരുമാറ്റം പോവാണെന്ന് പറയുന്ന കേട്ടല്ലോ. എന്നാ പറയ, എന്ത് പേരാ വെക്കാൻ പോണേ? ഒരു കാര്യം ചെയ് ബൽദേവ്, നീ നിന്റെ പേര് തണുത്ത ബോംബ് എന്നാക്കിക്കോ. അതാ ചേരിയ. നിങ്ങളില്ലാത്ത ദീപാവലി ദീപാവലിയാണെന്ന് തോന്നുന്നു പോലുമില്ല. ദീപാവലിയുടെ 1000 ആശംസകൾ രക്നേ. സുർജീത് സിംഗ്. എടി, നീ എന്താ കരുതിയേ? എന്റെ വേറെ ബോംബില്ലെന്നോ? ഇനിയും ഒരുപാടെണ്ണം എന്നിലുണ്ട്. അച്ഛ, ഞാൻ ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല. ഇവിടെ എന്നെ വെറുതെ ശല്യം ചെയ്തോണ്ടിരുന്നെ. ഞങ്ങള് മൂന്ന് പേരെ ഇവിടെ പൂത്തിരി കത്തിക്കായിരുന്നു. ബൽദേവ് ഇവിടെ വന്ന് ഞങ്ങളെ പേടിപ്പിച്ചു. ഞങ്ങള് പലതവണ വേണ്ടെന്ന് പറഞ്ഞു, ബോംബ് പേടിയാന്നും പറഞ്ഞു. പക്ഷെ ബൽദേവ് അതൊന്നും കേട്ടില്ല. എന്നിട്ട് എന്നെ ഓടിക്കായിരുന്നു. എടാ, നിന്റെ ഈ തലയില് ബുദ്ധിക്ക് പകരം പ്രതികാരം മാത്രമുള്ളോ? ഞാൻ നേരത്തെ പറഞ്ഞു മനസ്സിലാക്കിയല്ലേ, പടക്കം കൊണ്ട് ഇത്തരത്തിലുള്ള കളികളൊന്നും കളിക്കാൻ പാടില്ലാന്ന്. എന്ത് അപകടം വേണമെങ്കിലും സംഭവിക്കാം. എത്ര പറഞ്ഞാലും ഈ കഴുതയ്ക്ക് മനസ്സിലാവില്ല. എത്ര കുട്ടികൾക്കാണെന്നറിയോ വർഷത്തിൽ ഇതുപോലത്തെ അപകടങ്ങളൊക്കെ ഉണ്ടാവുന്നത്? എന്നും പത്രങ്ങളിലൊക്കെ കാണാം. ഇവനോട് ഇതൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, മനസ്സിലാക്കണ്ടേ? അത് പോട്ടെ ഏട്ടാ, നല്ലൊരു ദിവസമായിട്ട് ഇവനിങ്ങനെ വഴക്ക് പറയണോ? എന്താ നല്ലത് ചെയ്താലും അവന്റെ തെറ്റുകൾ മാത്രമേ നിങ്ങൾ കാണുള്ളൂ. ബാക്കിയുള്ളവർ എന്ത് ചെയ്താലും അതൊക്കെ ശരിയാ. വാ മോനെ, ഞാൻ നിനക്ക് അലുവ ഉണ്ടാക്കിയിട്ടുണ്ട്, വേഗം വന്ന് കഴിക്ക്. ആ, ഇനി അവന് അതിന്റെ ഒരു കുറവ് കൂടെ ഉള്ളൂ. ഇന്നിവിടെ ആഘോഷമാണ് പ്രസിഡന്റെ. അതുകൊണ്ട് ഇന്ന് നിങ്ങളോടും ഞാൻ പരാതികളൊന്നും പറയുന്നില്ല. എന്നാലും നിങ്ങളില്ലാതെ ദീപാവലി ദീപാവലിയാണെന്ന് തോന്നുന്നില്ല. ദീപാവലിയുടെ 1000 ആശംസകൾ രക്നേ. സുർജീത് സിംഗോ, ഈ ആശംസകൾ ഇവിടെ വന്നറിയിക്കേണ്ടത് എന്റെ ഉത്തരവാദിത്വമല്ലേ? ഇതുപോലെ രക്നയും എന്റെ വീട്ടിൽ വന്ന് ആശംസകൾ അറിയിക്കണം. അത് സ്വീകാര്യമല്ലെങ്കിൽ ഞാൻ വന്നപോലെ തന്നെ അങ്ങ് തിരിച്ചുപോയേക്കാം. പക്ഷേ രക്നയുടെ പാഠം എന്റെ കൈവശമാണെന്ന് മറക്കണ്ട. സുർജീത് സിംഗോ, ഇവനെന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വരുന്നേ? നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നത്? എന്താ ഇവിടെ കാര്യം? അല്ല രക്തം, ഞാൻ എന്റെ ശ്രദ്ധ മൊത്തം അവിടെയല്ലേ ഭക്താവറേ, പിന്നെങ്ങനെ എനിക്ക് ഇവിടെ ശ്രദ്ധിക്കാൻ പറ്റുന്നത്? എന്നോട് ക്ഷമിക്കണേ രക്നേ. എനിക്കൊരു കാര്യം പറയാനുണ്ട്. നമ്മുടെ ഈ ഗ്രാമത്തിൽ പരമ്പരാഗതമായി ചില ആചാരങ്ങളൊക്കെ ഇല്ലേ? ആ ആചാരങ്ങളൊക്കെ നിങ്ങൾക്കറിയാമല്ലോ. അതുകൊണ്ട് ഈ ആശംസകൾ
എല്ലാ വർഷവും ഇവിടെ വന്ന് അറിയിക്കേണ്ടത് എന്റെ ഉത്തരവാദിത്വമല്ലേ. ഇതുപോലെ രത്നയും എന്റെ വീട്ടിൽ വന്ന ആശംസകൾ അറിയിക്കണം. എന്റെ വീട്ടിൽ വന്നാ ഞാൻ വെറും കൈയോടെ ഒന്നും വിടില്ല. എന്തെങ്കിലും ഒരു സമ്മാനം രത്നയ്ക്ക് ഞാൻ തന്നിരിക്കും. അത് സ്വീകാര്യമല്ലെങ്കിൽ ഞാൻ വന്ന പോലെ തന്നെ അങ്ങ് തിരിച്ചു പോയേക്കാം. എനിക്കെന്തായാലും ഈ ആചാരങ്ങളൊക്കെ അങ്ങ് ഇഷ്ടപ്പെട്ടു. രത്നയ്ക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിന്നെ. പക്ഷേ രത്നയുടെ പാഠം എന്റെ കൈവശമാണെന്ന് മറക്കണ്ട. ഇത് ഇവിടെ തരാൻ വേണ്ടി പ്രത്യേകം മേടിച്ച മിഠായികളാ. നിങ്ങളുടെ മധുരവും പലഹാരവും ഒക്കെ കൈ തന്നെ വെച്ചോളൂ സുർജി സിംഗ്, ഇവിടെ ആർക്കും അത് വേണ്ട. ഈ ദീപാവലി കഴിയുന്നതിന് മുൻപ് ഞാൻ നിങ്ങളുടെ കടം പലിശ സഹിതം വീട്ടിയിരിക്കും. ഇന്ന് ലക്ഷ്മി പൂജയാണല്ലേ. അതേട്ടാ, നിനക്കറിയാമോ ഭക്താവരെ ഈ ലക്ഷ്മി പൂജയുടെ പ്രത്യേകതകളെ കുറിച്ച്? ആ പൂജയ്ക്ക് ലക്ഷ്മിദേവി വീടുകളിൽ വരുമെന്നാ പറയുന്നേ. ആ ദിവസം എല്ലാവരും വീടിന്റെ വാതിലുകൾ തുറന്നിടുമത്രേ. പക്ഷെ ഇന്ന് രാത്രിയിൽ രത്നയുടെ വീട്ടിൽ നേരെ മറിച്ചാ സംഭവിക്കാൻ പോകുന്നത്. ആ വീട്ടിൽ ഇന്ന് ലക്ഷ്മിദേവി വരില്ല. പക്ഷെ ആ വീടിനകത്തുള്ള ലക്ഷ്മിദേവി ആ അടഞ്ഞ വാതിൽ തുറന്നിറങ്ങി പുറത്തേക്കോടും.